കടന്നു പോകുന്ന വഴികൾ നന്നായിരിക്കണം. അതിന് മറ്റു വഴികൾ തിരഞ്ഞില്ല. 86-കാരൻ സ്വയം ഇറങ്ങി. കൊല്ലം വെണ്ടർമുക്ക് സ്വദേശി രഘുനാഥൻ സ്വാമി ഈ ശീലം തുടങ്ങിയതിനു പിന്നിൽ ഒരു കഥയുണ്ട്. ഇവരെ അവനെ 12 കുഴി കുഴിച്ച് 1 മീറ്റർ വിട്ടിട്ട് കുഴിച്ചപ്പോൾ മണ്ണിട്ട് അവർ പോയി. പിറ്റേ കാണുമ്പോൾ മഴ പെയ്തപ്പോൾ കുഴി വലുതായി. അങ്ങനെ ഒരു സൈക്കിൾ പഞ്ചറായി, ഞാൻ ചെളിയിൽ വീണ്. അവസാനം ഞാൻ വിചാരിച്ച് സ്വന്തമായിട്ട് സിമെൻറ്റ് മേടിച്ച് ഓരോ ദിവസവും 8 കുഴികൾ അടച്ച് പഞ്ചസാര സിമെൻറ്റ് മണ്ണ് എവിടെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കും, അല്ലെങ്കിൽ മണ്ണ് കൊണ്ടുപോകും. ചെങ്കല്ല് മേടിച്ച് പൊടിച്ച് പഞ്ചസാര കുഴച്ചിട്ട് ഇടിക്കുമ്പോൾ ഉറപ്പാകും. KSEB ജോലി ചെയ്തിരുന്നയാൾ ജീവിത സായാഹ്നത്തിലും സേവനത്തിൻ്റെ പാതയിൽ യാത്ര തുടരുകയാണ്. എൻ്റെ മനസ്സിൽ തോന്നിയ ഞാൻ ചെയ്ത് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തുന്നത് എനിക്ക് വേണ്ടിയല്ല. എനിക്ക് തന്നെ 10,000 എനിക്കിപ്പോൾ ചിലവായി. പൈസ ഉദ്ദേശിച്ചില്ല. നാട്ടുകാർക്ക് ഒരു അപകടവും ഉണ്ടാകാൻ പാടില്ല. യാത്രക്കിടയിൽ ഇഷ്ടഗാനം നിലച്ചാൽ രഘുനാഥൻ സ്വാമി കുഴി മൂടി നല്ല വഴി ഒരുക്കുന്ന തിരക്കിലാണെന്ന് നാട്ടുകാർക്കറിയാം. പൈപ്പ് ലൈൻ വണ്ടി കുഴിച്ചിട്ട റോഡായിരുന്നു മൊത്തം. ഒരു ദിവസം ഉച്ചയ്ക്ക് ഇങ്ങനെ നടന്ന് വണ്ടി ബൈക്ക് വരാൻ നേരത്തുണ്ട്, ഒരാൾ റോഡിൽ വെയിലത്ത് കുട ഇങ്ങനെ വെച്ചിട്ട് സിമെൻറ്റ് കുപ്പിയിൽ തന്നെ വെള്ളം കൊണ്ടുവന്ന് എല്ലാം ഒഴിച്ച് ഞാൻ റോഡ് ശരിയാക്കുന്നത്. അപ്പം വ്യത്യസ്തമായിട്ട് തോന്നിയതുകൊണ്ട് ഞാനെടുത്ത് ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ ഇട്ട് ഒരു മാതൃകയായിട്ട് തോന്നി. എനിക്കും ഞാനും അന്വേഷിച്ചു കുപ്പി അടച്ചു. നന്നാക്കിയ വഴികൾ നീളുന്നത് നാട്ടിലെ ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിലേക്കാണ്. രഘുനാഥൻ സ്വാമിക്ക് ഇതും സേവനത്തിൻ്റെ തുടർച്ചയാണ്. പാട്ടിൻ്റെ താളത്തിൽ നന്നാക്കിയ വഴികളിലൂടെ സൈക്കിൾ കടന്നുപോകുമ്പോൾ ആത്മനിർവൃതിയിൽ യാത്രക്കാരൻ പുഞ്ചിരിക്കുന്നുണ്ടാകും. അനുഭവങ്ങളുടെ പാഠങ്ങളാണ് ഇവിടെ പുതിയ കഥകൾ രചിക്കുന്നത്. വീണിടത്ത് നിന്ന് തിരിഞ്ഞു നടക്കുകയല്ല, വീണിടം നന്നാക്കി മുന്നോട്ട് നടക്കുകയാണ്. രതീഷ് പെൺപകലിനൊപ്പം രാഹുൽ ജീനാഥ്, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.